മലയാള സിനിമയിൽ വലിയൊരു എൻട്രി ശ്രീകുമാർ മേനോന് നൽകിയത് മഞ്ജു വാര്യരുടെ കട്ട സപ്പോർട്ടാണ്. മഞ്ജുവിനെ വിശ്വസിച്ചാണ് മോഹൻലാൽ ശ്രീകുമാറിന് ഡേറ്റ് കൊടുത്തതും ഒടിയന്റെ നിർമ്മാണ ചുമതല ആന്റണി പെരുമ്പാവൂർ ഏറ്റെടുത്തതും. എന്നാൽ അവസാനം എല്ലാം മഞ്ജുവിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ശ്രീകുമാർ. മഞ്ജു വാര്യർക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായാണ് ശ്രീകുമാർ മേനോൻ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച പലരെയും മഞ്ജു കൈവിട്ടു എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശ്രീകുമാർ മേനോന്റെ വിമർശനം. ഒടിയനെ പിന്തുണച്ച് മഞ്ജു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പോലും ചെയ്തില്ല എന്നും അവരിപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കടുത്ത പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുമെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മഞ്ജു പലരെയും കൈവിട്ടുവെന്നും സിനിമയിലെ വനിതാ കൂട്ടായ്മ WCCയെ കൈവിട്ടത് ശരിയായില്ല എന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞു. മഞ്ജു അവരുടെ ചെറിയ സിനിമകളെ പോലും പ്രകീർത്തിച്ച് പോസ്റ്റ് ഇടുന്നു. അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമകളിലെ സംവിധായകനൊപ്പവും മറ്റു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. സുഹൃത്തുക്കളുടെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നു. എന്നാൽ ഒടിയൻ പോലൊരു സിനിമയ്ക്ക് വേണ്ടി അതൊന്നും ചെയ്തില്ല. ഈ ചിത്രം അവരുടെ മുൻജന്മ ഭാഗ്യമാണ്. മോഹൻലാൽ, പ്രകാശ് രാജ് എന്നിവർക്കൊപ്പം നിൽക്കുന്ന കഥാപാത്രമാണ് ചിത്രത്തിലേത്. അവരുടെ കൂടെ പരസ്യമായി നിൽക്കുന്ന ഒരേ ഒരു നടൻ മോഹൻലാലാണെന്നും ശ്രീകുമാർ പറയുന്നു. മഞ്ജു വാര്യരുടെ നയം അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഇപ്പോൾ അവർ സ്വീകരിക്കുന്ന നിലപാടുകളും പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ശ്രീകുമാർ മേനോൻ വ്യക്തമാക്കുന്നു. അവർ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത നിലയും വിലയുമുണ്ട്. അത് കൃത്യമായ നിലപാടുകളിലൂടെ വന്നതാണ്. ഇപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്നത് ആരെങ്കിലും ഭയന്നിട്ടാണോ എന്നും സംശയമുണ്ട്. എന്നാൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അപ്രസക്തമാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലപാടുകൾ തിരുത്തണം. മലയാളത്തിലെ മികച്ച അഭിനേത്രിയാണവർ. അവരുടെ വില അവർ തന്നെ തിരിച്ചറിയണം. ശ്രീകുമാർ മേനോൻ പറയുന്നതൊക്കെ ഇങ്ങനെയാണ്. വനിതാ മതിലിനെ കുറിച്ച് പറയുമ്പോൾ അത് തന്റെ അറിവില്ലായ്മ എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒടിയനെതിരെ ഇത്രമാത്രം വിമർശനങ്ങൾ നവമാധ്യമങ്ങൾ വഴി ഉണ്ടായിട്ടും മഞ്ജു പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മഞ്ജുവിന്റെ മൗനം തന്നെ അത്ഭുതപ്പെടുത്തി. സിനിമയിലെ വനിതകളുടെ പുതിയ കൂട്ടായ്മയായ WCCയെ മഞ്ജു കൈവിട്ടത് ഒട്ടും ശരിയായില്ല. മഞ്ജു തെറ്റിതിരുത്താൻ തയ്യാറാകണം. ഇത്തരം നിലപാട് മാറ്റം മഞ്ജുവിന്റെ വില കളയുമെന്നും ശ്രീകുമാർ മേനോൻ ആരോപിച്ചു. അതേസമയം വനിതാ മതിലിന് പിന്തുണ കൊടുത്തതിന് ശേഷം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് പിന്തുണ പിൻവലിച്ച നടി മഞ്ജു വാര്യർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി. രാഷ്ട്രീയ നിറം വന്നതുകൊണ്ട് വനിതാ മതിലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞത് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും അടക്കം മഞ്ജുവിനെതിരെ തിരിയുന്നതിന് കാരണമായി. ഇതിനു പിന്നാലെ വ്യാപകമായ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു. എം മണിയും PK ശ്രീമതിയും അടക്കമുള്ളവർ മഞ്ജുവിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് ചിലർ രംഗത്തെത്തിയത്. വനിതാ മതിലിന് നൽകിയ പിന്തുണ പിൻവലിച്ച നടി മഞ്ജു വാര്യരെ വിമർശിച്ച മന്ത്രി ജി സുധാകരനും രംഗത്തെത്തിയിരുന്നു. അവർ വലിയ കലാകാരിയാണ്, എനിക്കേറെ ബഹുമാനമുള്ള കലാകാരിയാണ്. പക്ഷേ അവരുടെ സോഷ്യൽ സ്പെക്ടക്കിൾ, അതായത് അവരുടെ സാമൂഹ്യ കണ്ണാടി, അത് മാറേണ്ട സമയമായി, മന്ത്രി പറഞ്ഞു. മഞ്ജു വാര്യരുടെ പിന്മാറ്റത്തോടെ പരിപാടിയുടെ നിറം മങ്ങിയോ എന്ന ചോദ്യത്തിന് അവരുടെ കണ്ണാടി കുറച്ച് പഴയതാണെന്നും അതിനെന്തോ കാഴ്ചക്കുറവുണ്ടെന്നുമായിരുന്നു മന്ത്രി മറുപടി നൽകിയത്. മഞ്ജു വാര്യർ പങ്കെടുത്താലും ഇല്ലെങ്കിലും വനിതാ മതിലിന് ക്ഷീണമൊന്നും ഉണ്ടാകുന്നില്ലെന്നതായി മഞ്ജു വാര്യർ പങ്കെടുത്താലും ഇല്ലെങ്കിലും വനിതാ മതിലിന് ക്ഷീണമൊന്നും ഉണ്ടാകില്ല എന്നായി വൈദ്യമന്ത്രി എം എം മണിയുടെ അഭിപ്രായം. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും സമാനമായ പ്രതികരണമാണ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.